First, we will take the soya chunks. We will add the pan. ഇങ്ങനെ തേങ്ങ കൊത്ത ആവുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഓയിലും ഒഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല.
പിന്നെ പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഞാൻ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. മേലേക്ക് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് എടുക്കുമ്പോഴേ നമുക്ക് രണ്ടും അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടും. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പോൾ മസാലപ്പൊടികളായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയും ചേർക്കണം, മുളകുപൊടിയും ചേർക്കണം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ മുളകുപൊടി, മുളകുപൊടി ഞാൻ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുളകുപൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ, കാരണം ഞാൻ എടുക്കണമെങ്കിൽ മുളകുപൊടിക്ക് എരിവ് കുറഞ്ഞ മുളകുപൊടി കേട്ടോ. കാരണം ഇതിലേക്ക് നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ എരിവ് കൂടി എന്ന് പറയരുത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാനിൽ വെക്കേണ്ടത്, കാരണം ഇതെല്ലാവരും നന്നായിട്ട് മുരിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ചൂടാറി കഴിഞ്ഞുമ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കാണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടിടുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടിടുക. ഇനി നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വലുതും ചെറുതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അതനുസരിച്ചിട്ട് എടുത്തു. അതിപ്പോൾ ഒരിച്ചിരി കൂടിയാലും കുഴപ്പമില്ല, എന്നാലും ഒരുപാട് കുറയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഈ സോയ ചങ്ക്സിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും വെളുത്തുള്ളി. പിന്നെ അതാ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ട് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം കേട്ടോ. പിന്നെ അതാ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കേട് വന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇത് അത്യാവശ്യം നല്ല വലിയ സവോള കേട്ടോ. പിന്നെ കറിവേപ്പില വേണം. പിന്നെ തക്കാളി, തക്കാളി ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഫസ്റ്റ് ഞാനൊന്ന് ചതച്ചിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നീ എടുത്തോ സൗണ്ട് കേട്ടോ. സൗണ്ട് സവോള കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. സ്പിന്നെ കരച്ചിട്ട് തുടങ്ങിയല്ലോ, കാലത്ത് പുറത്ത് പോയിട്ട് വന്നത്. അവനവിടെ ലിറ്റർ ബോക്സിൽ കയറി. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് കാലത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കിടന്ന് കരഞ്ഞു. അപ്പോൾ നല്ല തണുപ്പുള്ള അപ്പം ഒന്ന് തുറന്ന് കിട്ടില്ല. അപ്പോൾ ഈ അവനെ ലിറ്റർ ബോക്സിൽ പോകാനായിരുന്നു. അപ്പോൾ ഈ അവൻ അതിനകത്ത് കയറി. അപ്പോൾ ഇങ്ങനെ വേഗം തുറന്നിട്ട് ഇട്ട് പോയിട്ട് വേഗം വന്നു. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് കൂടിയിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക, ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവോളയും ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചെയ്യണം, നമ്മൾ അരപ്പുണ്ടല്ലോ അരപ്പ് ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളിയും ചേർക്കണം. അരപ്പ് നോക്കിക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം കേട്ടോ. അതിന് ഈ കറി നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാട്ടെ. കാരണം ഈ സോയാ ചങ്ക്സ് ഉരുളൻകിഴങ്ങ് കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. തീ ഒന്ന് കുറച്ച് വെക്കട്ടെ. ഇതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടില്ലേ, തക്കാളി ചേർക്കാം. നല്ല നമ്മുടെ ബീഫൊക്കെ നമ്മൾ വരട്ടിയെടുക്കില്ലേ, അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. തക്കാളി ഇത്രയ്ക്ക് ചേർക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇത് നമ്മളൊന്ന് വരട്ടിയ പോലെയാണല്ലോ ഇടിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തക്കാളി നമ്മൾ സെപ്പറേറ്റ് മുടി വെച്ചിട്ട് വേവിക്കണില്ല കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സോയാ ചങ്ക്സ് ചേർക്കാണ്. അപ്പോൾ ആ തക്കാളി അങ്ങോട്ട് വെന്ത് വരുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ പുളിയൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ സോയാ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളമൊന്ന് ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് തിളക്കിട്ടേട്ടോ. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലൊരു തള വന്നു കഴിഞ്ഞുമ്പോൾ പിന്നെ അത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. കുറച്ച് സമയം കൂളിലെടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. അതിങ്ങനെ തേങ്ങ വറുത്തിട്ട് കറി വയ്ക്കുന്ന കറികളൊക്കെ റെഡിയാക്കുമ്പോൾ കുറച്ച് സമയം കൂളിലെടുത്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആ തേങ്ങ വറുത്തതെല്ലാം കൂടിയിട്ട് നമ്മുടെ ഈ കറിയുടെ ഗ്രേവി ഇങ്ങനത്തുണ്ടല്ലോ ഈ ചാറിൽ നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ കറിയൊക്കെ ആയിരുന്നാലും നല്ലൊരു കളറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ കറി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം.
I'm going to go to the next one. 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 I'm going to